പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സി ആർ ജയകുമാർ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസ് 107.8. യുദ്ധമെന്ന കൊടിയ വിപത്തിൽ കൂടുതൽ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്ന മാനവീയതയ്ക്ക് എതിരായിട്ടുള്ള ജൈവായുധങ്ങളെക്കുറിച്ചും രാസായുധങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുവാൻ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന വൈകൃതങ്ങൾ എത്ര ഭീകരമാണ്. യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന ഓരോ മനുഷ്യനും സൈക്കോകളായി മാറുന്ന ഭീകര കാഴ്ച നമുക്ക് ചുറ്റും കാണുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. യുദ്ധക്കളത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഭീകരമായ വിഷങ്ങളിലൊന്നാണ് റിസിൻ. ആവണക്കിൻ കുരു ചതച്ച് അതിൽ നിന്നും ആവണക്കണ്ണ എടുത്തതിന് ശേഷം ചണ്ടി പ്രോസസ്സ് ചെയ്തെടുക്കുന്ന കൊടിയ വിഷങ്ങളിലൊന്നാണ് റിസിൻ. ഇത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഷവസ്തുക്കളിൽ വെച്ച് ഏറ്റവും ശക്തിയായ വിഷമാണ് റിസിൻ. ശ്വസിച്ചാലും കഴിച്ചാലും കുത്തിവെച്ചാലും മരണം സംഭവിക്കും. ഭീകരപ്രവർത്തകർ റിസിൻ വിഷം ജലസ്രോതസ്സുകളിലും ആഹാര പദാർത്ഥങ്ങളിലും കലർത്തും. വെടിയുണ്ടകളിലും മറ്റും റിസിൻ പുരട്ടാറുണ്ട്. റിസിൻ ദ്രാവക രൂപത്തിലും ധൂളിയായും ശത്രു രാജ്യങ്ങളിൽ വ്യാപിപ്പിക്കാറുണ്ട്. പ്രായപൂർത്തിയായ ഒരാളിനെ കൊല്ലാൻ 1 മില്ലിഗ്രാം റിസിൻ മതിയാകും. റിസിൻ ഉള്ളിൽ ചെന്നാൽ മണിക്കൂറുകൾക്കകം ആന്തരിക രക്തസ്രാവം, വൃക്കയുടെയും കരളിന്റെയും പ്രവർത്തനം തകരാറിലാകുക എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാവും. ഒരു സ്ഥലത്ത് ഒരേ സമയം നിരവധി ആളുകൾക്ക് ഇത്തരം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വായുവിൽ റിസിൻ ധൂളികൾ കലർന്നതുകൊണ്ടാവാം എന്നും അതൊരു ജൈവാക്രമണം കൊണ്ടായിരുന്നെന്നും കരുതിയിരിക്കണം. റിസിൻ മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിച്ചാലും എങ്ങനെ പ്രവേശിച്ചാലും അത് മാരകവും മരണകാരണവുമാണ്. സാൽമണല്ല ടൈഫി എന്ന രോഗാണ് ഉപയോഗിച്ച ആണ് ലോകത്തിൽ ഭീകര ആക്രമണം ആദ്യമായി നടക്കുന്നത്. അത് 1984 അമേരിക്കയിലായിരുന്നു. ഡള്ളസ് പട്ടണത്തിലെ റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, പലചരക്ക് കടകൾ എന്നിവിടങ്ങളിലെ ആഹാര സാധനങ്ങളിൽ രോഗാണുക്കളെ കലർത്തി. 100 കണക്കിന് ആളുകൾക്ക് ഗുരുതരമായ ഭക്ഷ്യ വിഷബാധയുണ്ടായി. സാൽമണല്ല രോഗബാധയുടെ ആദ്യത്തെ ലക്ഷണങ്ങൾ ഛർദിയും വയറിളക്കവും വയറുവേദനയുമാണ്. തുടർന്ന് പനിയുണ്ടാകും. സത്വരമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾ മരണപ്പെടും. യുദ്ധത്തിൽ ശത്രുക്കളെ പരിക്കേൽപ്പിക്കുവാനും കൊല്ലുവാനും ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളെയാണ് നമ്മൾ രാസായുധങ്ങളെന്ന് പൊതുവെ പറയുന്നത്. രാസപദാർത്ഥങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ചില പദാർത്ഥങ്ങൾ മരണമുണ്ടാക്കുമ്പോൾ മറ്റു ചിലത് മനുഷ്യ ശരീരത്തിൽ ഭീകരമായ ക്ഷതങ്ങൾ ഉണ്ടാക്കുന്നു. രാസവസ്തുക്കൾ, ബോംബുകൾ, മിസൈലുകൾ, ഷെല്ലുകൾ എന്നിവ ഉപയോഗിച്ച് ചെറിയ തുള്ളികളായിട്ടാണ് ശത്രുക്കളുടെ ശരീരത്തിൽ പതിപ്പിക്കുന്നത്. രാസപദാർത്ഥങ്ങൾ ശ്വസിച്ചാലും ദേഹത്ത് പതിച്ചാലും ഉള്ളിൽ ചെന്നാലും ഗുരുതരമായ ദോഷങ്ങളുണ്ടാകും. ആധുനിക രാസായുധങ്ങൾ 1-ാം ലോകമഹായുദ്ധത്തിലാണ് ആദ്യമായി പ്രയോഗിക്കുന്നത്. ഫ്രഞ്ചുകാർക്കെതിരെ ജർമ്മൻ പട്ടാളം ക്ലോറിൻ വാതകം ഉപയോഗിച്ചു. ഈ വാതകം ശ്വസിച്ചാൽ ശ്വാസകോശത്തിന് ദോഷമുണ്ടാകും. യുദ്ധമുന്നണിയിലേക്ക് വലിയ അളവിൽ ക്ലോറിൻ വാതകം കൊണ്ടുപോകുന്നത് വളരെ പ്രയാസമുള്ളതാണ്. മാത്രമല്ല വാതകം ശത്രുനിരയിലേക്ക് എത്തിക്കണമെങ്കിൽ കാറ്റും ശക്തവും അനുകൂലവുമായിരിക്കണം. അപ്പോഴേക്കും ഫ്രഞ്ചുകാർ ഫോസ്ജിൻ എന്ന വിഷവാതകം നിറച്ച വെടിക്കോപ്പുകൾ വികസിപ്പിച്ച് ജർമ്മൻകാർക്കെതിരെ പ്രയോഗിച്ചു തുടങ്ങി. 1-ാം ലോകമഹായുദ്ധത്തിൽ രാസായുധങ്ങൾ 190,000 ആളുകളുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ട്. നാസികൾ യുദ്ധ തടവുകാരെ കൊന്നെടുക്കുവാനായി ഹൈഡ്രോസയനിക് ആസിഡ് വിഷവാതകം നിറയ്ക്കുന്ന ഗ്യാസ് ചേമ്പറുകൾ നിർമ്മിച്ചു. ജർമ്മൻകാർ നാഡികളെ ബാധിക്കുന്ന മസ്റ്റാർഡ് ഗ്യാസ് തുടങ്ങിയ നാഡീവാതകങ്ങൾ നിർമ്മിക്കുകയും അത് സഖ്യകക്ഷി സൈന്യങ്ങൾക്കിടയിൽ പ്രയോഗിക്കുകയും ചെയ്തു. ഇറാഖ് മുതലായ 3-ാം ലോക രാഷ്ട്രങ്ങളും രാസായുധങ്ങൾ നിർമ്മിക്കുന്നു. ഇറാഖ് ഇറാൻ യുദ്ധത്തിൽ 1983 യുദ്ധത്തിൽ 1,000,000 ആളുകൾ മരണമടഞ്ഞു. സ്വന്തം നാട്ടുകാരായ കുർദുകളെ വകവരുത്തുവാൻ സദ്ദാം ഹുസൈൻ രാസായുധങ്ങളാണ് ഉപയോഗിച്ചത്. റഷ്യയ്ക്ക് 40,000 ടൺ രാസായുധ ശേഖരമുണ്ടെന്ന് പറയപ്പെടുന്നു. അമേരിക്കയുടെ രാസായുധങ്ങളുടെ സ്റ്റോക്ക് 30,000 ടണ്ണാണ്. അമേരിക്കൻ ജനറൽ അസംബ്ലി 1992 രാസായുധ നിരായുധീകരണം എന്ന ഉടമ്പടി അംഗീകരിച്ചു. ഏതാണ്ട് 170 രാജ്യങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ശ്വാസകോശങ്ങളുടെ ലോലമായ സ്ഥലങ്ങളെയും കലകളെയും നശിപ്പിക്കുന്ന വിഷവാതകങ്ങളും യുദ്ധം മുന്നണിയിൽ ഉപയോഗിക്കാറുണ്ട്. ശ്വാസം മുട്ടിക്കുന്ന വാതകങ്ങൾ എന്നിവയാണ് ഇവയെ പറയുന്നത്. ആർസൈൻ, ഫോസ്ജിൻ, സൈജിൻ ക്ലോറൈഡ്, ഹൈഡ്രൈൻ സൈനൈഡ് എന്നിവയാണ് ഈ പ്രധാന വാതകങ്ങൾ. തൊലിയിൽ പൊള്ളലുണ്ടാക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളെയാണ്
വൈസക്കനൻസ് എന്ന് പറയുന്നത്. കണ്ണിൽ വീണാൽ ചൊറിച്ചിലും കണ്ണുനീർ പ്രവാഹവും ഉണ്ടാവും. ഒരു ജൈവായുധം അഥവാ ഒരു ജൈവായുധ ആക്രമണം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഒരു പ്രദേശത്തെ വസ്തുവകൾക്ക് നാശമില്ലാത്ത സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക, ധൂളികളോ ബാഷ്പങ്ങളോ പ്രസരിപ്പിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ കാണപ്പെടുക, സ്പ്രേ ചെയ്യാനുള്ള ഉപകരണങ്ങൾ, സംരക്ഷണ വസ്ത്രങ്ങൾ എന്നിവ കാണപ്പെടുക, ഒരു പ്രദേശത്ത് ധാരാളമായി ചെള്ളുകളും പറന്ന് കടിക്കുന്ന പ്രാണികളും കാണപ്പെടുക, ഇങ്ങനെ നിരവധി ലക്ഷണങ്ങൾ ജൈവായുധ മേഖലകളിൽ കാണപ്പെടാൻ കഴിയും. നമുക്ക് യുദ്ധങ്ങളില്ലാത്ത ഒരു പുതിയ കാലം സ്വപ്നം കാണുക മാത്രമേ പ്രതീക്ഷയുള്ളൂ. ഒരു നല്ല കാലം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് CR അജയകുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.